എല്ലാ കൂട്ടുകാർക്കും വീണ്ടും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഓഫീസിൽ അല്ലെങ്കിൽ കമ്പനികളിലൊക്കെയുള്ള പ്രിന്ററുകൾ ഷെയർ ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അതായത് ഒരു ഓഫീസിൽ ഒരു പ്രിന്റർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഒരു 10 സ്റ്റാഫും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോ എങ്ങനെയാണ് ഈ 10 സ്റ്റാഫിനും ഈ പ്രിന്ററിലേക്ക് പ്രിന്റ് ചെയ്യുവാൻ സാധിക്കുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുവാൻ പോകുന്നത്. പ്രിന്ററിനെ കുറിച്ചുള്ള ക്ലാസ് ആയതുകൊണ്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. പലതരത്തിലുള്ള പ്രിന്ററുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് പ്രിന്ററുകളെ പരിചയപ്പെടാം. ഡോട്ട് മെട്രിക്സ് പ്രിന്ററുകൾ, ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ, ഫോട്ടോ പ്രിന്ററുകൾ, ലേസർ ജെറ്റ് പ്രിന്ററുകൾ, തെർമൽ പ്രിന്ററുകൾ, ഓൾ ഇൻ വൺ പ്രിന്ററുകൾ, പ്ലോട്ടർ, 3D പ്രിന്റർ, വയർലെസ് പ്രിന്ററുകൾ, ഇങ്ങനെ കുറച്ച് അധികം പ്രിന്ററുകൾ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് വാങ്ങിക്കുക കഴിയും. മേൽ പറഞ്ഞ പ്രിന്ററുകളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പ്രിന്ററുകളുടെയൊക്കെ കണക്ടിവിറ്റിയെ കുറിച്ചും ഷെയറിങ്ങിനെ കുറിച്ചുമുള്ള ഒരു ബേസിക് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഈ പ്രിന്ററുകളെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത്, മേൽ പറഞ്ഞ ഏത് പ്രിന്ററുകളോ ആയിക്കോട്ടെ, ഓഫീസിൽ ആകെ ഒരു പ്രിന്റർ മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് അത് മറ്റുള്ള സ്റ്റാഫുകൾക്ക് കൂടി പ്രിന്റ് ചെയ്യുവാൻ സാധിക്കുന്ന തരത്തിൽ കോൺഫിഗർ ചെയ്യുവാൻ സാധിക്കും. പ്രധാനമായും എത്ര തരം പ്രിന്ററുകൾ അവൈലബിൾ ആണെന്ന് നമ്മൾ നോക്കി. ഇനി എങ്ങനെയൊക്കെ അത് ഒരു ഓഫീസിൽ അല്ലെങ്കിൽ കമ്പനിയിലൊക്കെ കണക്ട് ചെയ്യാമെന്ന് കൂടി നോക്കാം. അതിൽ ആദ്യത്തെ ഡയറക്റ്റ് കണക്റ്റഡ് പ്രിന്റേഴ്സ് ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലാപ്ടോപ്പിലേക്കോ ഡെസ്ക്ടോപ്പിലേക്കോ നിങ്ങളുടെ പ്രിന്ററിലെ കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം പ്രിന്റർ വാങ്ങിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഡ്രൈവർ സീഡ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ പ്രിന്ററിലേക്ക് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ഓഫീസ് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ സ്റ്റാഫ്സിനും ഓരോ പ്രിന്ററുകൾ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചെയ്യാതെ ഒന്നോ രണ്ടോ പ്രിന്ററുകൾ മാത്രം വാങ്ങിച്ചിട്ട് അത് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കൂടെ അതിലേക്ക് പ്രിന്റ് ചെയ്യുവാൻ സാധിക്കും. വെറുതെ നമ്മൾ ഇത്ര കൂടുതൽ പ്രിന്ററുകൾ വാങ്ങിക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. അപ്പോ ഇങ്ങനെ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ഷെയറിംഗ് എന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ഒരു ഓഫീസ് നോക്കുക. ഈ 8 സ്റ്റാഫിനും കൂടെ ഉപയോഗിക്കാൻ നമ്മൾ ആകെ 2 പ്രിന്ററുകളെ വെക്കുന്നുള്ളൂ. ഈ 2 പ്രിന്ററുകളും ഏതെങ്കിലും 2 കമ്പ്യൂട്ടറുകളിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ആ പ്രിന്റർ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി സ്റ്റാഫിനും കൂടി ഈ പ്രിന്ററുകളിലേക്ക് പ്രിന്റ് കൊടുക്കുവാൻ സാധിക്കും. അടുത്തത് നെറ്റ്വർക്ക് പ്രിന്റർ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ചിലപ്പോൾ ചില ഓഫീസുകൾ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് നിലകളൊക്കെ ഉള്ളവ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസുകളൊക്കെ ഉള്ളവായിരിക്കും. അപ്പോൾ താഴത്തെ നിലയിൽ നിന്നും ഏറ്റവും മുകളിലെ നിലയിലുള്ള പ്രിന്ററിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ബ്രാഞ്ചസുകളിലേക്കൊക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ സാധാരണയായി നമ്മൾ ഒരു നെറ്റ്വർക്ക് കേബിൾ എടുത്ത് പ്രിന്ററിലെ നെറ്റ്വർക്ക് പോർട്ടിലേക്കും അടുത്ത എൻഡ് സ്വിച്ചിലേക്കും കൊടുക്കുന്നു. അതിനുശേഷം ഈ പ്രിന്ററിൽ IP അഡ്രസ് സെറ്റ് ചെയ്യും. ബാക്കി കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ സ്വിച്ച് റൌട്ടേഴ്സ് വഴിയൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കൊണ്ട് നമുക്ക് ആവശ്യാനുസരണം തന്നെ നെറ്റ്വർക്ക് പ്രിന്ററുകളിലേക്കും പ്രിന്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ചില പ്രിന്ററുകളിൽ നമുക്ക് ഇതുപോലെ നെറ്റ്വർക്ക് കേബിൾസ് കണക്ട് ചെയ്യുവാനുള്ള പോർട്ട് ഉണ്ടായിരിക്കില്ല, അതായത് നെറ്റ്വർക്ക് കാർഡിന്റെ പോർട്ട് ഉണ്ടായിരിക്കുകയില്ല. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുക, പ്രിന്റ് സെർവർ എന്ന ഒരു ചെറിയ ഡിവൈസ് നമുക്ക് വിപണിയിൽ നിന്നും വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ഈ ഡിവൈസിൽ നമ്മൾ IP അഡ്രസ് സെറ്റ് ചെയ്യും. അതിനുശേഷം കണക്ട് ചെയ്ത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിന്ററിലേക്ക് പ്രിന്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് പല കമ്പനികളിലും പ്രിന്റ് സെർവർ കമ്പ്യൂട്ടറുകൾ കോൺഫിഗർ ചെയ്യാറുണ്ട്. കുറച്ച് വലിയ കമ്പനികളിലാണ് ഇങ്ങനെ പ്രിന്റ് സെർവർ കമ്പ്യൂട്ടറുകളെല്ലാം കോൺഫിഗർ ചെയ്യുക. അതായത് ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ കമ്പനികളിലോ ഉള്ള പ്രിന്ററുകളെ എല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മുടെ കമ്പനിയിലെ ആര് പ്രിന്റ് കൊടുത്താലും അതെല്ലാം ഈ കമ്പ്യൂട്ടർ വഴിയാണ് പ്രിന്ററിലേക്ക് പോകുക. ഇവിടെ ഈ ഒരു ഓഫീസിൽ നിങ്ങൾ നോക്കുക, CEO ഉണ്ട്, ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അതുപോലെ തന്നെ കുറച്ച് മാനേജേഴ്സ്, അതുപോലെ പല പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഒക്കെ നമുക്ക് ഈ ഓഫീസിൽ കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഷെയറിംഗ് എന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരുപാട് എംപ്ലോയീസുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഓഫീസുകളിൽ അല്ലെങ്കിൽ കമ്പനികളിലൊക്കെ ഷെയറിംഗ് എന്ന കൺസെപ്റ്റ് വളരെ പരിമിതമായ രീതിയിലേ ഉപയോഗിക്കാറുള്ളൂ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ഓഫീസിൽ ഒരു കോമൺ പ്രിന്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്രിന്ററിലേക്ക് ഈ ഓഫീസിലെ എല്ലാവരും ഒരേ
സമയം പ്രിന്റ് കൊടുത്താൽ ആകെ ജാമായിരിക്കും. അതുമാത്രവുമല്ല, ആദ്യം ആരാണോ പ്രിന്റ് കൊടുത്തത് അവരുടെ പ്രിന്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആളുടെ പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയിലെ സിഇഒ അല്ലെങ്കിൽ ജനറൽ മാനേജർ ഒക്കെയാണ് ഏതെങ്കിലും പ്രിന്ററുകളിലേക്ക് വളരെ അത്യാവശ്യമായിട്ട് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ പ്രിന്റ് ഔട്ട് ആദ്യം കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്രിന്റ് സെർവർ കമ്പ്യൂട്ടറുകളിൽ കോൺഫിഗർ ചെയ്ത് സെറ്റ് ചെയ്യുവാൻ സാധിക്കും. കമ്പനികളിലും ഓഫീസുകളിലും ഒക്കെ ഒരുപാട് ജോലിക്കാരും അതുപോലെ തന്നെ ഒരുപാട് പ്രിന്ററുകളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. ഈ പ്രിന്ററുകളെല്ലാം തന്നെ നമുക്ക് ഈ പ്രിന്റ് സെർവർ കമ്പ്യൂട്ടറുകളിലേക്ക് ആഡ് ചെയ്തിട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്യുവാനും ഓരോ പ്രിന്ററുകളിലേക്ക് ആരൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും മാത്രമേ പ്രിന്റ് ചെയ്യുവാൻ പാടൂ എന്നും, അതേപോലെ തന്നെ ഇപ്പൊ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫ് ജെ പി ജി ഫോർമാറ്റിലുള്ള ഏതെങ്കിലും ഒരു പിക്ചർ പ്രിന്റ് ഔട്ട് എടുക്കാൻ നോക്കിയാൽ അതൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്തു വെക്കുവാനൊക്കെ സാധിക്കും. എത്ര പ്രിന്റ് ഔട്ട് ഏതൊക്കെ പ്രിന്ററുകൾ വഴി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ആവശ്യാനുസരണം ഫിൽട്ടർ ചെയ്ത് റിപ്പോർട്ടുകൾ എടുക്കുവാനും ഒക്കെ പ്രിന്റ് സെർവറുകൾ കോൺഫിഗർ ചെയ്യുന്നത് മൂലം നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ റിപ്പോർട്ടുകളും തന്നെ ഈ പ്രിന്റ് സെർവർ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്നതാണ്. ഇപ്പോ നമ്മൾ നോക്കുവാൻ പോകുന്നത് ഷെയറിംഗ് പ്രിന്ററിനെ കുറിച്ചാണ്. ബാക്കിയുള്ള പ്രിന്ററുകളെ കുറിച്ചും അതിന്റെ കണക്ടിവിറ്റിയും കോൺഫിഗറേഷൻസും ഒക്കെ വരുന്ന ക്ലാസ്സുകളിൽ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോ ഷെയറിംഗ് പ്രിന്റർ കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുവാൻ വേണ്ടി ചെറിയ ഒരു ഓഫീസിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഒരു മാനേജറുണ്ട്, രണ്ട് സ്റ്റാഫ്സുകളും, വെറുതെ ശ്യാം എന്നും മഹേഷ് എന്നും ഞാൻ ഈ രണ്ട് സ്റ്റാഫുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്. ഈ മാനേജറുടെ പ്രിന്ററിലേക്ക് ഈ രണ്ട് സ്റ്റാഫിനും പ്രിന്റ് ചെയ്യുവാൻ സാധിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ പ്രിന്റർ ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് കൂടി ഈ പ്രിന്റർ ആക്സസ് ചെയ്യുവാൻ സാധിക്കൂ. ഈ പ്രിന്റർ കണക്ട് ചെയ്തിരിക്കുന്നത് മാനേജറുടെ കമ്പ്യൂട്ടറിലാണ്. അതുകൊണ്ട് നമുക്ക് മാനേജറുടെ കമ്പ്യൂട്ടറിലേക്ക് പോയി അവിടെ ഈ പ്രിന്റർ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ മാനേജർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലാണ് ഇരിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പാനൽ എന്നത് എടുക്കുക. അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഡിവൈസസ് ആൻഡ് പ്രിന്റേഴ്സ് എന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ, അതായത് ഈ മാനേജറുടെ പി സിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്രിന്റേഴ്സുകൾ എല്ലാം തന്നെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ 9500 എന്ന മോഡലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രിന്റർ പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയിൽ കുറച്ച് ടാബ്സുകളെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഷെയറിംഗിന്റെ കാര്യം മാത്രം പറയുന്നത് കൊണ്ട് ഷെയറിംഗ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ചേഞ്ച് ഷെയറിംഗ് ഓപ്ഷൻസ് എന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ഷെയർ ദിസ് പ്രിന്റർ, അതായത് ഈ പ്രിന്റർ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്താൽ ഷെയർ നെയിം, അതായത് ഷെയർ ചെയ്യുന്ന നെയിം എച്ച് പി കളർ ലേസർ ജെറ്റ് 9500 എന്നതാണ്. എന്നിട്ട് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പ്രിന്റർ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് ഏതെങ്കിലും കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഈ പ്രിന്ററിലേക്ക് നമുക്ക് പ്രിന്റ് ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ശ്യാം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലാണ്. ഇനി എങ്ങനെയാണ് മാനേജറുടെ പ്രിന്ററിലേക്ക് പ്രിന്റ് കൊടുക്കുക നോക്കാം. അതിനായി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം റൺ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡബിൾ സ്ലാഷ് 10.10.10.1 എന്ന് കൊടുക്കുക. അതായത് മാനേജറുടെ ഐ പി അഡ്രസ് ആണ് 10.1 എന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. അതായത് മാനേജറുടെ യൂസർ നെയിം പാസ്വേഡാണ് ചോദിക്കുന്നത്. ഇവിടെ യൂസർ നെയിം മാനേജർ അതുപോലെ തന്നെ പാസ്വേഡ് ഞാൻ എൻട്രി ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമ്മൾ മാനേജറുടെ കമ്പ്യൂട്ടറിൽ ഷെയർ ചെയ്ത ആ എച്ച് പി കളർ ലേസർ ജെറ്റ് 9500 എന്നത് ഇവിടെ കാണുന്നത്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം കണക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ശ്യാമിന്റെ കമ്പ്യൂട്ടറും ഈ പ്രിന്ററും തമ്മിൽ കണക്ട് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ പ്രിന്ററും നമ്മുടെ ശ്യാമിന്റെ കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്യാമിന്റെ കമ്പ്യൂട്ടറിൽ നിന്നും ഈ മാനേജറുടെ പ്രിന്ററിലേക്ക് പ്രിന്റ് പോകുമെന്ന് നോക്കാം. അതിനായി ഞാൻ വെറുതെ ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ്. ഇവിടെ ഞാൻ വെറുതെ ഹലോ ഹൗ ആർ യു എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു. തൊട്ട് താഴെ തന്നെ പ്രിന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഒരു വിൻഡോ വരുന്നത് കാണാം. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ആ പ്രിന്റർ ഇവിടെ കിട്ടുന്നുണ്ടോന്ന്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം എച്ച് പി കളർ ലേസർ ജെറ്റ് 9500 ഓൺ 10.10.10.1. അതായത് ഓൺ 10.10.10.1 ഉദ്ദേശിക്കുന്നത് ഈ പ്രിന്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഐ പി അഡ്രസ്, അതായത് മാനേജറുടെ ഐ പി അഡ്രസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ പ്രിന്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജർക്ക് അവിടെ പ്രിന്റ് കിട്ടുന്നതായിരിക്കും. ഇപ്പോ നമ്മൾ മഹേഷ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലാണ് ഇരിക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ചെയ്യാം. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, റൺ എന്നതെടുക്കുക, ഡബിൾ സ്ലാഷ്, അതിനുശേഷം മാനേജറുടെ ഐ പി അഡ്രസ് എന്താണോ അതിവിടെ കൊടുക്കുക, 10.1 എന്നതാണ്. അതിനുശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്നു.
ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജറുടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. മാനേജർ എന്ന് കൊടുക്കുന്നു, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. മാനേജറുടെ പ്രിന്റർ ഷെയർ ചെയ്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് കാണുവാൻ സാധിക്കുന്നതാണ്. റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണക്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. വെറുതെ ഹലോ ഹൗ ആർ യു എന്ന് കൊടുക്കുന്നു, ഫയൽ എടുക്കുന്നു, അതിനുശേഷം പ്രിന്റ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ കാണുന്നുണ്ട് മാനേജറുടെ പ്രിന്റർ, അതായത് 10.10.10.1 എന്നതായിരുന്നു നമ്മൾ മാനേജർക്ക് ഐ പി അഡ്രസ് സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് പ്രിന്റ് കൊടുക്കാം നമുക്ക്. ഇപ്പം നൗ പ്രിന്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, അതായത് മാനേജറുടെ പ്രിന്ററിലേക്ക് ഈ പ്രിന്റ് പോയിട്ടുണ്ട്. നമുക്ക് ഈ പേജ് ക്ലോസ് ചെയ്യാം. വീണ്ടും ഞാൻ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പാനൽ എന്നത് ഓപ്പൺ ചെയ്യുന്നു. അവിടെ നിന്നും ഹാർഡ്വെയർ സൗണ്ട് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഡിവൈസസ് ആൻഡ് പ്രിന്റേഴ്സ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഡിഫോൾട്ടായിട്ട് 4250 എന്ന പ്രിന്ററാണ് സെലക്ട് ആയിരിക്കുന്നത്. നമുക്ക് ഈ മാനേജറുടെ കമ്പ്യൂട്ടറാണ് ഡിഫോൾട്ട് പ്രിന്ററായിട്ട് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രിന്ററിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റ് ആസ് ഡിഫോൾട്ട് പ്രിന്റർ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഗ്രീൻ മാർക്ക് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. ഇനി നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് എടുത്ത് അത് പ്രിന്റ് ചെയ്യുവാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് നോക്കാം പ്രിന്റ് എന്ന് കൊടുക്കുന്നു, ഡിഫോൾട്ടായിട്ട് തന്നെ ആ മാനേജറുടെ പ്രിന്റർ നമുക്കിവിടെ സെലക്ട് ആയിട്ടുണ്ട്. കുറച്ച് മുമ്പേ നമുക്ക് അങ്ങനെയല്ലായിരുന്നു, വേറെ ഏതോ ഒരു പ്രിന്ററാണ് സെലക്ട് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്രിന്റർ ഷെയർ ചെയ്യുക എന്നും അതുപോലെ തന്നെ മറ്റുള്ള കമ്പ്യൂട്ടറുകളിൽ നിന്നും എങ്ങനെയാണ് ഈ പ്രിന്ററിനെ ആക്സസ് ചെയ്ത് പ്രിന്റ് ചെയ്യുവാൻ സാധിക്കുക എന്നും ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ മാനേജർ ശ്യാം മഹേഷ് എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഓഫീസിലെ നെറ്റ്വർക്ക് സ്ട്രക്ചർ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പ്രിന്ററുകളെ ഷെയർ ചെയ്ത് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അറിയാത്തവർക്കെല്ലാം ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി എന്നും വിട പറയാറുള്ള പോലെ തന്നെ ഇന്നും വിട പറയുന്നു. നന്ദി, നമസ്കാരം.